ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സാമ്പിൾ ഡിസൈൻ എന്നുള്ള ടോപ്പിക്കാണ് സാമ്പിൾ ഡിസൈൻ എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ് സാമ്പിളിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ അത് നമുക്ക് സാമ്പിളിംഗ് എന്താണെന്ന് നോക്കാം സാമ്പ്ലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കലക്റ്റിംഗ് ദ ഡാറ്റ ഫ്രം സെലക്റ്റഡ് നമ്പർ ഓഫ് ഐറ്റംസ് ഫ്രം എ പോപ്പുലേഷൻ അതായത് ഒരു പോപ്പുലേഷനിൽ നിന്നും സെലക്റ്റഡ് നമ്പർ ഓഫ് ഐറ്റംസ് മാത്രം ചൂസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണിത് വിളിക്കുന്നത് സാംപ്ലിംഗ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു മൊബൈൽ യൂസേഴ്സിനെ സംബന്ധിച്ച് അതായത് കേരളത്തിലെ മൊബൈൽ യൂസേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുതുക അപ്പോൾ അങ്ങനെ കേരളത്തിലെ മൊബൈൽ യൂസേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എല്ലാ മൊബൈൽ യൂസേഴ്സിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നത് പോസിബിൾ ആയ ഒരു കാര്യമല്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു നിശ്ചിത എണ്ണം സാമ്പിൾസ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നിശ്ചിത എണ്ണം മൊബൈൽ യൂസേഴ്സിനെ സെലക്ട് ചെയ്ത് അവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് സാമ്പിളിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് സാമ്പിൾ ഡിസൈൻ എന്താണെന്ന് നോക്കാം നമ്മൾ റിസേർച്ച് ഡിസൈൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് റിസർച്ച് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു എൻ്റെ റിസർച്ച് ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഇവിടെ സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിളിംഗ് പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയ പ്ലാനിനെയാണെന്ന് വിളിക്കുന്നത് സാമ്പിൾ ഡിസൈൻ എന്ന് വിളിക്കുന്നത് ദാറ്റ് ഈസ് എ സാമ്പിൾ ഡിസൈൻ ഈസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഒപ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ അതായത് ഒരു പോപ്പുലേഷനിൽ നിന്നും അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും നമ്മൾ നിശ്ചിത എണ്ണം സാമ്പിൾ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങിനെയാണെന്ത് വിളിക്കുന്നത് സാമ്പിൾ ഡിസൈൻ എന്ന് വിളിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സാമ്പിളിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് പ്ലാനിങ്ങിനെയാണ് നമ്മളിത് വിളിക്കുന്നത് സാമ്പിൾ ഡിസൈൻ എന്ന് വിളിക്കുന്നത് സാമ്പിളിംഗ് ഡിസൈൻ ഇസ് എ ഡിസൈൻ ഓർ വർക്കിംഗ് പ്ലാൻ ദാറ്റ് സ്പെസിഫൈസ് ദി പോപ്പുലേഷൻ സാമ്പിൾ ഫ്രെയിം സാമ്പിൾ സൈസ് സാമ്പിൾ യൂണിറ്റ് ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ് അതായത് സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ട കുറേ ടേംസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ സാമ്പിളിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കണം അതിലൊന്നാണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ദെൻ അതുപോലെ തന്നെ സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ കൃത്യമായി മുൻകൂട്ടി തീരുമാനിക്കണം സാമ്പിൾ സൈസ് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം സാമ്പിൾ യൂണിറ്റ് അതുപോലെ തന്നെ സാമ്പിളിംഗ് മെത്തേഡ് ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ പറയുന്ന സാമ്പിൾ ഡിസൈനിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് പോപ്പുലേഷൻ സാമ്പിൾ ഫ്രെയിം സാമ്പിൾ സൈസ് സാമ്പിൾ യൂണിറ്റ് സാമ്പിളിങ് മെത്തേഡ് ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡായ വർക്കിംഗ് പ്ലാനിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് സാമ്പിൾ ഡിസൈൻ എന്ന് വിളിക്കുന്നത് ദാറ്റ് ഈസ് സാമ്പിൾ ഡിസൈൻ ഈസ് എ ഡിസൈൻ ഓർ എ വർക്കിംഗ് പ്ലാൻ ദാറ്റ് സ്പെസിഫൈസ് ദ പോപ്പുലേഷൻ സാമ്പിൾ ഫ്രെയിം സാമ്പിൾ സൈസ് സാമ്പിൾ യൂണിറ്റ് ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ് ഓക്കെ ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ സാമ്പിൾ ഫ്രെയിം സാമ്പിൾ സൈസ് ഇങ്ങനെയുള്ള കുറേ ടെർമിനോളജീസ് ഉണ്ട് ആ ടെർമിനോളജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനപ്പെട്ട ടെർമിനോളജീസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ദെൻ സാമ്പിൾ എന്താണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്താണ് സാമ്പിൾ ഫ്രെയിം എന്താണ് ദെൻ അതുപോലെ തന്നെ സാമ്പിൾ സൈസ് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന ടെർമിനോളജീസ് എന്ന് ഡീറ്റെയിൽ ആയി നോക്കാം അതിലൊന്നാമത്തേതാണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പോപ്പുലേഷൻ എന്നുള്ളത് പക്ഷേ റിസർച്ചിലെ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നാണ് ദാറ്റ് ഈസ് ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് റെപ്രസെൻ്റ് ദ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ് ദാറ്റ് കംസ് അണ്ടർ ദി സ്റ്റഡി അതായത് നമ്മുടെ റിസർച്ച് സ്റ്റഡിക്ക് കീഴിൽ വരുന്ന എല്ലാ ഐറ്റത്തെയുമാണ് അല്ലെങ്കിൽ എല്ലാ ഐറ്റത്തിൻ്റെയും ഗ്രൂപ്പിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത് ഒരു ഉദാഹരണം പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് മനസ്സിലാവും നമ്മൾ ഇപ്പോൾ ഒരു റിസേർച്ച് കണ്ടക്ട് ചെയ്യാണ് മൊബൈൽ യൂസേഴ്സ് ഇൻ കേരള കേരളത്തിലെ മൊബൈൽ യൂസേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ മുഴുവൻ മൊബൈൽ യൂസേഴ്സിൻ്റെയും എണ്ണമാണ് അവിടുത്തെ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കോടി മുപ്പത് ലക്ഷം മൊബൈൽ യൂസേഴ്സ് ഉണ്ടെന്ന് കരുതുക ഏകദേശം കണക്കാണ് കൃത്യമായ കണക്കല്ല നമ്മൾ ഈ ഉദാഹരണത്തിന് വേണ്ടി മാത്രം അവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഒരു കോടി മുപ്പത് ലക്ഷം എന്നുള്ളതാണ് അവിടുത്തെ പോപ്പുലേഷൻ അപ്പോൾ ഇന്ത്യയിലെ മൊബൈൽ യൂസേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിലോ ഇന്ത്യയിലാകെ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണമാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ടേമിലേക്ക് പോവാം ദാറ്റ് ഈസ് സാമ്പിൾ എന്താണ് സാമ്പിൾ എന്ന് നോക്കാം എ സ്മോളർ സെറ്റ് ഓഫ് ഡാറ്റ ദാറ്റ് എ റിസർച്ചർ ചൂസസ് ഓർ സെലക്ട്സ് ഫ്രം എ പോപ്പുലേഷൻ ഈസ് നോൺ ആസ് സാമ്പിൾ അതായത് നമ്മൾ യൂണിവേഴ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ യൂണിവേഴ്സിലെ അല്ലെങ്കിൽ പോപ്പുലേഷനിലെ എല്ലാ ഐറ്റംസും നമുക്ക് സെലക്ട് ചെയ്ത് അതിൽ നിന്നും ഡാറ്റ കലക്ട് ചെയ്യുക പോസിബിളല്ല അപ്പോൾ അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റത്തെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് സാമ്പിൾ എന്ന് വിളിക്കുന്നത് ദാറ്റ് ഈസ് എ സ്മോളർ സെറ്റ് ഓഫ് ഡാറ്റ ദാറ്റ് എ റിസർച്ചർ ചൂസസ് ഓർ സെലക്ട്സ് ഫ്രം എ പോപ്പുലേഷൻ ഈസ് നോൺ ആസ് സാമ്പിൾ ഓക്കെ ദെൻ ഇനി നമുക്ക് അടുത്ത ടേമിലേക്ക് പോവാം ദാറ്റ് ഈസ് സാമ്പിൾ സൈസ് അപ്പോൾ ഇവിടെ ഒരു കോടി മുപ്പത് ലക്ഷമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കോടി മുപ്പത് ലക്ഷം പേരെയും നമുക്ക് എടുത്ത് പഠിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു കോടി മുപ്പത് ലക്ഷം പേരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ ജില്ലകളിൽ നിന്നായി നിശ്ചിത എണ്ണം മൊബൈൽ യൂസേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അവിടെ അതിൻ്റെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും കാസർഗോഡ് അഞ്ഞൂറ് കണ്ണൂർ ആയിരം ദെൻ കോഴിക്കോട് ആയിരം ഇങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നുമുള്ള കണക്ക് കണക്കിവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ പതിമൂവായിരം മൊബൈൽ യൂസേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സാമ്പിൾ സൈസ് എന്ന് വിളിക്കുന്നത് അതായത് ഒരു പോപ്പുലേഷനിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസിൻ്റെ എണ്ണമാണെന്ത് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് സെലക്റ്റഡ് ഫോർ ദി സ്റ്റഡി ഫ്രം എ പോപ്പുലേഷൻ ഓക്കെ അപ്പോൾ എന്താണ് സാമ്പിൾ സൈസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അടുത്ത ടേമിലേക്ക് പോവാം ദാറ്റ് ഈസ് സാമ്പിളിംഗ് യൂണിറ്റ് എന്താണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് നോക്കാം ഈച്ച് ഇൻഡിവിജ്വൽ ഓർ കേസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ സാമ്പിൾ ഈസ് കോൾഡ് എ സാമ്പിളിംഗ് യൂണിറ്റ് ഓർ സാമ്പിളിംഗ് എലമെൻ്റ് നമുക്കറിയാം ഒരു കോടി മുപ്പത് ലക്ഷം മൊബൈൽ യൂസേഴ്സാണ് ഉള്ളത് അതിൽ നിന്നും പതിമൂവായിരം മൊബൈൽ യൂസേഴ്സിനെ മാത്രമാണ് നമ്മൾ നമ്മുടെ സാമ്പിളിംഗ് ടെസ്റ്റിന് വിധേയമാക്കുന്നത് അപ്പോൾ അവിടെ ഈ പതിമൂവായിരം ഇൻഡിവിജ്വലും എന്താണ് സാമ്പിളിംഗ് യൂണിറ്റ് ആണെന്ന് നമുക്ക് പറയാം അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസിലെ ഓരോ യൂണിറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് സാമ്പിളിംഗ് യൂണിറ്റ് ദാറ്റ് ഈസ് ഈറ്റ് ഇൻഡിവിജ്വൽ ഓർ കേസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സാമ്പിൾ ഈസ് കോൾഡ് സാമ്പിളിംഗ് യൂണിറ്റ് അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം മൊബൈൽ യൂസറാണ് എന്ത് ഇവിടുത്തെ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് സാമ്പിൾ യൂണിറ്റ് ആയിട്ടും വരും ഗ്രൂപ്പായിട്ടും വരും അത് നമ്മൾ റിസർച്ച് ഡിസൈനിൻ്റെ സ്റ്റേജസ് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയി പഠിക്കും ഓക്കെ ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം ദാറ്റ് ഈസ് സാമ്പിൾ ഫ്രെയിം എന്താണ് സാമ്പിൾ ഫ്രെയിം എന്ന് നോക്കാം സാമ്പിൾ ഫ്രെയിം ഈസ് എ സോഴ്സ് ലിസ്റ്റ് ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ഡ്രോൺ അതായത് നമ്മൾ പോപ്പുലേഷനിൽ നിന്നാണ് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിലെ ഐറ്റംസിൻ്റെ സോഴ്സ് ലിസ്റ്റിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് സാമ്പിൾ ഫ്രെയിം എന്ന് വിളിക്കുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് അവിടെ ശ്രദ്ധിക്കുക ഇറ്റ് കണ്ടെയിൻസ് ദ നെയിം ഓഫ് ഓൾ ഐറ്റംസ് ഓഫ് ദി യൂണിവേഴ്സ് യൂണിവേഴ്സിലെ എല്ലാ ഐറ്റത്തിൻ്റെയും അടങ്ങുന്ന സോഴ്സ് ലിസ്റ്റാണെന്ത് സാമ്പിൾ ഫ്രെയിം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ പ്രധാനമായും അഞ്ച് ടേംസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ അഞ്ച് ടേംസും മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന സാമ്പിളിങ്ങിൻ്റെ ഭാഗം അല്ലെങ്കിൽ സാമ്പിൾ ഡിസൈനിൻ്റെ ഭാഗം കൃത്യമായി മനസ്സിലാവും അപ്പോൾ ഈ ടെർമിനോളജീസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം ദാറ്റ് ഈസ് നെക്സ്റ്റ് വൺ സ്റ്റേജസ് ഇൻ സാമ്പിൾ ഡിസൈൻ സാമ്പിൾ ഡിസൈനിലെ പ്രധാനപ്പെട്ട സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും ഏഴ് സ്റ്റേജസ് ആണ് സാമ്പിൾ ഡിസൈൻ ഉള്ളത് ഫസ്റ്റ് വൺ ഡിഫൈൻ ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് സെക്കൻഡ് വൺ സ്റ്റേറ്റ് ദ സാമ്പിളിംഗ് ഫ്രെയിം തേർഡ് വൺ ഐഡൻറ്റിഫൈ ദി സാമ്പിളിംഗ് യൂണിറ്റ് ദെൻ സാമ്പിളിംഗ് മെത്തേഡ് ദെൻ ഡിറ്റർമൈൻ ദി സാമ്പിൾ സൈസ് ദെൻ സ്പെൽ ദി സാമ്പിളിംഗ് പ്ലാൻ ലാസ്റ്റ് വൺ സെലക്ട് ദി സാമ്പിൾസും ഇങ്ങനെ ഏഴ് സ്റ്റേജസ് ആണുള്ളത് നമുക്ക് ഓരോ സ്റ്റേജും ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട് അപ്പോൾ ഒന്നാമത്തേലേക്ക് പോവാം ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഡിഫൈൻ ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് എന്താണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് റെപ്രസെൻറ്റ് ദി എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് ദാറ്റ് കംസ് അണ്ടർ ദി സ്റ്റഡി നമ്മുടെ സ്റ്റഡിക്ക് കീഴിൽ വരുന്ന എൻ്റെ ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സിനെയാണ് അല്ലെങ്കിൽ എൻ്റെ ഐറ്റംസിനെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി മുപ്പത് ലക്ഷമാണ് നമ്മുടെ മൊബൈൽ യൂസേഴ്സിനെ കുറിച്ച് കേരളത്തിലെ മൊബൈൽ യൂസേഴ്സിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ഒരു സാമ്പിൾ ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പോപ്പുലേഷൻ എന്താണെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യുകയാണ് ദാറ്റ് ഈസ് ദ റിസേർച്ചർ ഷുഡ് ഡിഫൈൻ ദ പോപ്പുലേഷൻ അണ്ടർ ദ സ്റ്റഡി ആസ് പർ ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ റിസേർച്ച് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മൊബൈൽ യൂസേഴ്സ് ഇൻ കേരളയാണ് നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അതെന്താവാം മൊബൈൽ യൂസേഴ്സ് ഇൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആവാം അല്ലെങ്കിൽ മൊബൈൽ യൂസേഴ്സ് ഇൻ കാലിക്കറ്റ് ഡിസ്ട്രിക്ട് ആവാം അതുമല്ലെങ്കിൽ മൊബൈൽ യൂസേഴ്സ് ഇൻ ഇന്ത്യയാവാം അങ്ങനെ നമ്മൾ ഏത് പോപ്പുലേഷനിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മൊബൈൽ യൂസേഴ്സ് ഇൻ കേരള എന്നുള്ളൊരു റിസർച്ചാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ സാമ്പിൾ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല മൊബൈൽ യൂസേഴ്സ് ഇൻ കണ്ണൂർ എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോഴിക്കോട് ജില്ലയിലെ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണെന്ന് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ മൊബൈൽ യൂസേഴ്സ് ഇൻ കേരള എന്നുള്ളതാണ് ഇവിടുത്തെ എക്സാമ്പിൾ ദെൻ അതുകൊണ്ട് തന്നെ അവിടുത്തെ പോപ്പുലേഷൻ നമ്മൾ കൊടുക്കുകയാണ് ഒരു കോടി മുപ്പത് ലക്ഷം ഓക്കെ അപ്പോൾ എന്താണ് ഒന്നാമത്തെ സ്റ്റേജെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് രണ്ടാമത്തേക്ക് പോവാം സ്റ്റേറ്റ് ദ സാമ്പിളിംഗ് ഫ്രെയിം പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം സാമ്പിളിംഗ് ഫ്രെയിമ് സ്റ്റേറ്റ് ചെയ്യണം എന്താണ് സാമ്പിളിംഗ് ഫ്രെയിമെന്ന് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് സാമ്പിൾ ഫ്രെയിം ഈസ് ദി സോസലിസ്റ്റ് ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ഡ്രോൺ നമ്മൾ സാമ്പിൾ ഡ്രോൺ ചെയ്യുന്ന പോപ്പുലേഷനിലെ ഓരോ ഐറ്റത്തിൻ്റെയും സോസ് ലിസ്റ്റിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് സാമ്പിളിംഗ് ഫ്രെയിം അല്ലെങ്കിൽ സാമ്പിൾ ഫ്രെയിം എന്ന് വിളിക്കുന്നത് അങ്ങനെ സാമ്പിൾ ഫ്രെയിം സ്റ്റേറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ സ്റ്റുഡൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ കോളേജിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും പേരുകളടങ്ങുന്ന ലിസ്റ്റിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് ഫ്രെയിം എന്ന് വിളിക്കുന്നത് അപ്പോൾ കേരളത്തിലെ മൊബൈൽ യൂസേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോൾ രണ്ടാമതായി നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റേറ്റ് ദി സാമ്പിളിംഗ് ഫ്രെയിം ഇനി മൂന്നാമത്തേലേക്ക് പോവാം ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈ ദി സാമ്പിളിംഗ് യൂണിറ്റ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം സാമ്പിളിംഗ് യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം ദാറ്റ് ഈസ് ഈച്ച് ഇൻഡിവിജ്വൽ ഓർ കേസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി സാമ്പിൾ ഈസ് കോൾഡ് സാമ്പിളിംഗ് യൂണിറ്റ് നമ്മളിപ്പോൾ ഒരു നിശ്ചിത എണ്ണം സാമ്പിളാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ഓരോ സാമ്പിളും എന്താണ് സാമ്പിളിംഗ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഓരോ ഐറ്റവും സാമ്പിളിംഗ് യൂണിറ്റ് ആണെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാമ്പിളിംഗ് യൂണിറ്റ് എന്താണെന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പിളിംഗ് യൂണിറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടും വരാം ഗ്രൂപ്പായിട്ടും വരാം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ യൂസേഴ്സ് ഇൻ കേരള എന്നുള്ളതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ മൊബൈൽ യൂസേഴ്സ് ഇൻ കേരള എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോടി മുപ്പത് ലക്ഷം പേരെയും നമുക്ക് എടുത്ത് പഠിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു നിശ്ചിത എണ്ണം മൊബൈൽ യൂസേഴ്സിനെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും നിശ്ചിത എണ്ണം സാമ്പിൾസാണ് അല്ലെങ്കിൽ മൊബൈൽ യൂസേഴ്സിൻ്റെ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കളക്റ്റ് ചെയ്യുന്നത് എന്ന് കരുതുക അപ്പോൾ അവിടെ ബേസ് ആണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ഡാറ്റ കളക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സാമ്പിളിംഗ് യൂണിറ്റ് ഗ്രൂപ്പായും വരാം എന്നുള്ളതാണ് ഓരോ ഗ്രാമപഞ്ചായത്തിൽ നിന്നുമാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് അവിടുത്തെ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് ആണ് വീണ്ടും ഓരോ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു സാമ്പിൾസ് ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അപ്പം അതാണ് മൂന്നാമതായി പറയുന്നത് ദാറ്റ് ഈസ് ഐഡന്റിഫൈ ദി സാമ്പിളിംഗ് യൂണിറ്റ് ദെൻ നാലാമതായി ദാറ്റ് ഈസ് ഡിറ്റർമൈൻ ദി സാമ്പിൾ സൈസ് ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് എത്ര എണ്ണം സാമ്പിൾസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു കോടി മുപ്പത് ലക്ഷം പേരാണ് നമ്മുടെ പോപ്പുലേഷനിൽ കീഴിൽ വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിലെ ഒരു കോടി മുപ്പത് ലക്ഷം മൊബൈൽ യൂസേഴ്സ് ഉണ്ട് അതിൽ നിന്നും എത്ര മൊബൈൽ യൂസേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ റിസേർച്ച് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് തീരുമാനിക്കുന്നത് അപ്പോൾ പതിമൂവായിരം മൊബൈൽ യൂസേഴ്സിൻ്റെ ഡാറ്റ മാത്രമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഈ പറയുന്ന പതിനാല് ജില്ലകളിൽ നിന്നും നിശ്ചിത എണ്ണം സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ സാമ്പിളിംഗ് യൂണിറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ സാമ്പിളിംഗ് യൂണിറ്റിൽ നിന്നും എത്ര എണ്ണം സാമ്പിൾസാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നും തീരുമാനിക്കണം അതാണ് നാലാമത്തെ സ്റ്റേജിൽ പറയുന്നത് ദൻ ഇനി നമുക്ക് അഞ്ചാമത്തേലേക്ക് പോവാം ദാറ്റ് ഈസ് നെക്സ്റ്റ് വൺ സ്റ്റേ ദി സാമ്പിളിംഗ് മെത്തേഡ് സാമ്പിൾ ഡിസൈനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് ആണ് സാമ്പിളിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യുക എന്നുള്ളത് കാരണം നമുക്ക് പല മെത്തേഡ്സിലൂടെ സാമ്പിളിങ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ് ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ അത് സൂചിപ്പിക്കുന്നില്ല എങ്കിലും പറയാം രണ്ട് പ്രധാനപ്പെട്ട സാമ്പിളിംഗ് മെത്തേഡ്സാണ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സും അതുപോലെ തന്നെ നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡും ഇങ്ങനെ രണ്ട് മെത്തേഡുകളാണ് നമുക്കുള്ളത് ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ആര് ചൂസ് ചെയ്യണം റിസർച്ചർ മുൻകൂട്ടി തീരുമാനിക്കണം അതാണ് അവിടെ പറയുന്നത് ദ റിസർച്ചർ ഷുഡ് സെലക്ട് എ സ്യൂട്ടബിൾ സാമ്പിളിംഗ് മെത്തേഡ് അയാളുടെ റിസേർച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് അയാൾ എന്ത് ചെയ്യണം ഏറ്റവും സ്യൂട്ടബിളായ കൺവീനിയൻ്റ് ഒരു സാമ്പിളിംഗ് മെത്തേഡ് അദ്ദേഹം ചൂസ് ചെയ്യണം അതാണ് അഞ്ചാമത്തെ സ്റ്റേജിൽ പറയുന്ന കാര്യം ഇനി ആറാമത്തേക്ക് പോകാം ദാറ്റ് ഈസ് നെക്സ്റ്റ് വൺ സ്പെൽ ഔട്ട് ദി സാമ്പ്ലിംഗ് പ്ലാൻ ആറാമത്തേത് സാംപ്ലിംഗ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യണം ചില കാര്യങ്ങൾ തീരുമാനിക്കണം നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് പ്രകാരം നമ്മളൊരു പ്ലാൻ തയ്യാറാക്കണം ഹിയർ ദ റിസർച്ചർ സ്റ്റേറ്റ് ദ ഓപ്പറേഷണൽ പ്രൊസീജിയർ ഫോർ ദ സെലക്ഷൻ ഓഫ് സാമ്പിൾസ് ഫ്രം ദി പോപ്പുലേഷൻ അതായത് നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പോപ്പുലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ദെൻ സാമ്പിളിംഗ് യൂണിറ്റ് സാമ്പിളിംഗ് സൈസ് സാമ്പിളിംഗ് മെത്തേഡ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇത് പ്രകാരം ഒരു പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾസ് സെലക്ട് ചെയ്യേണ്ട ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽഡ് പ്ലാനിങ് റിഗാർഡിങ് ദി സാമ്പിളിംഗ് പ്രോസസ്സ് സാമ്പിളിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് പ്ലാനിങ് ആണ് ഇവിടെ നടക്കുന്നത് ഇറ്റ് ഈസ് അതർവെയ്സ് നോൺ ആസ് സാമ്പിൾ ഡിസൈൻ അതിനെയാണ് നമ്മൾ സാമ്പിൾ ഡിസൈൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഏഴാമത്തെ സ്റ്റേജിലേക്ക് പോവാം ദാറ്റ് ഈസ് സെലക്റ്റ് ദി സാമ്പിൾ ഏഴാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സാമ്പിൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഏഴാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത് ഇൻ ദിസ് സ്റ്റേജ് ദ റിസർച്ചർ സെലക്ട് ദി സെലക്റ്റഡ് സാമ്പിൾസ് ഓർ ക്യാരി ഔട്ട് ദി സെലക്ഷൻ ഓഫ് സാമ്പിൾസ് അതായത് സാമ്പിൾ സെലക്ഷനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഏഴാമത്തെ സ്റ്റേജിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പ്രധാനമായും ഏഴ് സ്റ്റേജസ് ആണ് സാമ്പിൾ ഡിസൈനിൽ ഉള്ളത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സാമ്പിൾ ഡിസൈൻ എന്താണ് അതുപോലെ തന്നെ സാമ്പിൾ ഡിസൈനിലെ പ്രധാനപ്പെട്ട ടെർമിനോളജീസ് ദെൻ അതിന് പുറമെ സ്റ്റേജസ് ഇൻ സാമ്പിൾ ഡിസൈൻ ഓക്കെ താങ്ക്